നമസ്കാരം. ഓട്ട പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. ഓട്ട പ്രദക്ഷിണം ഇന്ന് കണ്ട പ്രധാന കാഴ്ചകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. കൊച്ചിയിൽ ഇന്ന് ലക്ഷദ്വീപ് കളക്ടർ എസ് അസ്ഗർ അലി വാർത്താസമ്മേളനം നടത്തി. കൃത്യമായി എന്താണ് കേന്ദ്ര സർക്കാർ അവിടെ നടപ്പാക്കുന്ന വികസന പദ്ധതികളെന്ന് വ്യക്തമായ ഭാഷയിൽ വിവരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുന്ന പരിഷ്കാരങ്ങൾ ലക്ഷദ്വീപിലെ ജനങ്ങളുടെ വികസനത്തിനും അവരുടെ പുരോഗതിക്കും വേണ്ടിയാണെന്ന് അദ്ദേഹം വളരെ സ്പഷ്ടമായ ഭാഷയിൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. കവരത്തിയിലെ വിമാനത്താവളത്തിൻ്റെ വികസനം, കൂടുതൽ ആശുപത്രി സംവിധാനങ്ങൾ, ജനങ്ങൾക്ക് സുരക്ഷ തുടങ്ങി എല്ലാ സംവിധാനങ്ങളും ജനങ്ങൾക്ക് ഒരുക്കാനാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം അടിവരയിട്ട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി മുതൽ സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കാൻ ഇറങ്ങുന്നവർക്ക് വളരെ കൃത്യമായ മറുപടിയാണ് കളക്ടർ ഇന്ന് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, ഓട്ട പ്രദക്ഷിണം കണ്ടൊരു കാഴ്ച, രാഷ്ട്രീയ കാഴ്ചകളിലേക്കാണ് നമ്മളിനി പോകുന്നത്. പ്രധാനമായും കെ ശാല ടീച്ചറിനെ മന്ത്രിയാക്കാത്തതിൽ പ്രതിഷേധിക്കുന്ന CPM പ്രവർത്തകർക്ക് നേരെ CPM പോൾ ബ്യൂറോ അംഗം എസ് രാമേന്ദ്രൻപിള്ള ദേശാവാണി പത്രത്തിൽ എഴുതിയ ലേഖനമാണ്. അദ്ദേഹം പറയുന്നത് പാർലമെൻ്ററി രംഗത്ത് തിളങ്ങിയാൽ മാത്രമേ രാഷ്ട്രീയം പൂർത്തിയാകൂ എന്നുള്ള ധാരണ തെറ്റാണെന്നും അത് തങ്ങളുടെ തെറ്റായ രാഷ്ട്രീയ ബോധത്തിൻ്റെ സൂചനയാണെന്നുമാണ് അദ്ദേഹം തികഞ്ഞ സൈദ്ധാന്തിക ഭാഷയിൽ എസ് രാമേന്ദ്രൻപിള്ള വിവരിച്ചിരിക്കുന്നത്. ഇനിയും പല സൈദ്ധാന്തിക ആചാര്യന്മാരും പാർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ വിശദീകരണങ്ങളുമായി രംഗത്തെത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം കോൺഗ്രസിലേക്ക് ചെല്ലുമ്പോൾ അടുത്ത KPC പ്രസിഡന്റെ ചൊല്ലിയുള്ള അടി ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്തത് നമ്മൾ കണ്ടിരുന്നു. പ്രതിപക്ഷ നേതാവായി വീട് സജീശൻ അവസാനം എത്തി. ഇന്നും പല കോൺഗ്രസ് നേതാക്കളും സമയം ചെലവഴിച്ചത് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമേന്ദ്രനെ വാഴ്ത്താൻ വേണ്ടിയാണ്. രമേശ് ചെന്നിത്തലയും VD സതീശനും എല്ലാവരും നിലവിലെ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമേന്ദ്രനെ, അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങളെ വാഴ്ത്തിപ്പാടുന്നതാണ് ഇന്ന് കണ്ടത്. ഇതിൻ്റെ പ്രധാന കാരണം അന്വേഷിക്കാൻ നമ്മൾ മറ്റെങ്ങും പോണ്ട. ഈ KPCC പ്രസിഡന്റ് മാറ്റിയിട്ട് മറ്റൊരാളിനെ താമസിയാതെ ഹൈക്കമാൻഡ് നിയോഗിക്കും എന്ന വാർത്ത എല്ലായിടത്തും എത്തിക്കഴിഞ്ഞു. തങ്ങളുടെ എല്ലാം പൊതു എതിരാളിയായ K.സുധാകരനെ രംഗത്തടുപ്പിക്കാതിരിക്കാനുള്ള ഒരു കളിയായിട്ടാണ് നേതാക്കന്മാരുടെ ഈ മുല്ലപ്പള്ളി സ്തുതികൾ കാണുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, മലയാളത്തിൻ്റെ പ്രിയ കവി പ്രൊഫസർ ONV കുറുപ്പ് അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇന്ന് 90 ആയിരുന്നു. അദ്ദേഹം 90 വയസ്സ് ഇന്ന് പൂർത്തിയാക്കുമായിരുന്നു. തീർച്ചയായും അദ്ദേഹം ഒരുപക്ഷെ ജീവിച്ചിരുന്നെങ്കിൽ തിരുവനന്തപുരത്തും കേരളത്തിലെമ്പാടും അദ്ദേഹത്തിൻ്റെ 90 ആഘോഷങ്ങൾ തീർച്ചയായിട്ടും വൻതോതിൽ നടക്കുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. മലയാളത്തിൻ്റെ ആ മഹാകവിക്ക് ഇന്ന് നമ്മോടൊപ്പമില്ലാത്ത ONV കുറുപ്പിനെ വന്ദനം. ഓട്ടപ്രദക്ഷിണം അവസാനമായി എത്തുന്നത് ഇന്നത്തെ കോവിഡ് കണക്കുകളിലേക്കാണ്. ഇന്ന് 24,166 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചത്. 181 മരണമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ പല ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് രോഗികളുടെ എണ്ണം താരതമ്യേന കുറവാണ് എന്ന് പറയാം. എന്ന് വെച്ച് നമുക്ക് ആശ്വസിക്കാനുള്ള യാതൊരു വകയും ഇല്ല എന്നുള്ളതാണ് അതിന് പരമാർത്ഥം. നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം. കാരണം കോവിഡിൻ്റെ പ്രഭാവം ഇപ്പോഴും കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതിശക്തമായി തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കരുതിയിരിക്കണം. ഗ്ലൗസും സാനിറ്റൈസറും എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ വീണ്ടും തുടരുക. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.